ഇത് നിനക്കുള്ളത്. ആ ഏതായാലും എയർ ആംബുലൻസ് വന്നിട്ടുണ്ട്. ഇനി ഏതായാലും അവനവർ നോക്കിക്കോളും. ആ എഴുന്നേറ്റോ, ആ അവിടെ ഇരുന്നു. ആ ഫ്രാങ്കിനെ കൂടെ കൊണ്ടുപോയിട്ടോ, അവനെ ഒന്ന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്തേക്കണേ. ഇപ്പം ഫ്രാങ്കിനെ, ശരി ഞാൻ നിന്നെ അവിടെ ഒന്ന് കണ്ടോളാം. ഇപ്പം സാറേ, ഇവന്മാർ രണ്ടുപേരാണ് നമ്മുടെ പ്രതികൾ. അപ്പോൾ മറ്റന്നാളാണ് ഇവന്മാരുടെ കേസ്, അതുവരെ ഇവന്മാർ ഇവിടെ കിടക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ ഡ്യൂട്ടിക്കായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പുതിയ എന്തെങ്കിലും കേസ് വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് നടക്കുന്നത്. ഒരുപാട് കേസുകൾ വരുന്നുണ്ട്, ഏതൊക്കെ കേസിന് എങ്ങോട്ടൊക്കെ പോകേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഏതായാലും നമുക്ക് നോക്കാം ഇന്നത്തെ പുതിയ കേസ് കിട്ടുന്നത്. ഓ, അപ്പം നമുക്കൊരു കോളൗട്ട് വന്നിട്ടുണ്ട്. ഏതോ ഒരു പിടികിട്ട പുള്ളി നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന്. അപ്പം അവനെ പോയി പിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബഡി വേഗം ഒന്ന് വണ്ടിക്കകത്ത് കയറിക്കോ, നമുക്ക് പോവാം. നമുക്ക് ചെന്ന് നോക്കാം ആരാന്ന്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. ഇവിടെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു, ആരോ കണ്ടതാണ്, കണ്ടിട്ട് വിളിച്ചു പറഞ്ഞാണ്. ആ ഇവിടെ തന്നെ അതേ ഒരു വണ്ടി കിടപ്പുണ്ട്. ആ അത് തന്നെ തന്നെ ഈ കാർ തന്നെ. ഇറങ്ങിച്ചെന്ന് നോക്കാം ആരാന്ന്. ആ ഇത് നമ്മുടെ ഫ്രാങ്കിളിനല്ലേ. എടാ ഇങ്ങോട്ട് പുറത്തിറങ്ങി. ആ നിന്നെ അറസ്റ്റ് ചെയ്യാനാണോ, നിന്നെ പിന്നെയും പിന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് കോള് വരുവാണല്ലോ. നീ എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്? ഏതായാലും ബഡി ഇവനെ ഒന്ന് ചെക്ക് ചെയ്തേക്ക്, ഇവൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. അവനെ തറവായിട്ടൊന്ന് ചെക്ക് ചെയ്തേക്ക്. ഈ വണ്ടിക്കകത്ത് എന്താ ഉള്ളതെന്ന് ഇനി നോക്കണം. വേറെ ആരെങ്കിലും ഉണ്ടോ നിൻ്റെ കൂടെ? ആ ആരും ഉണ്ടല്ലോ, ആരാ പുറത്തിറങ്ങി? ആ ലാമറാണോ? ആ നീയാണ് ഇവനെ കൊണ്ടുനടന്ന് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. വണ്ടിക്കകത്ത് തന്നെ ഉള്ളത് ഒന്നുമില്ലേ, നിന്നെ കൂടെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങളെ എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും നിങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട് കോള് വരുന്നത്. പോലീസുകാർ തപ്പി നടക്കുക. തിരിഞ്ഞു തന്നെ, എന്നെ കൂടെ ഞാൻ ചെക്ക് ചെയ്യട്ടെ. ആഹാ, കയ്യിൽ മയക്കുമരുന്നായിട്ട് നടക്കുവാണോ? ഫ്രാങ്കിലെ നിൻ്റെ കയ്യിലും ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടും കൂടെ തന്നെ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയോ? വണ്ടി കച്ചവടമൊക്കെ നിർത്തിയോ? ബഡി ഏതായാലും ഒരു കാര്യം ചെയ്യ്, നീ ഫ്രാങ്കിളിനെ അറസ്റ്റ് ചെയ്തു. ഞാനേ മറ്റവനോടൊന്ന് സംസാരിക്കട്ടെ, അവനാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. ഫ്രാങ്കിളിനെ കൊണ്ടാടുന്ന എല്ലാ കേസിലും അവനാണ് പിടിപ്പിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും ചെയ്യണേ തന്നെ അങ്ങ് ചെയ്താൽ പോരെ, അതിന് ഈ ഫ്രാങ്കിളിനെ കൂടെ കൂട്ടുപിടിക്കണം. ഏതായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു ആംബുലൻസ് വിളിക്കാം. മൈക്കിളെ, അതെന്തിനാ ആംബുലൻസ്? ആ അതോ, അതിപ്പോൾ കാണിച്ചു തരാം. നമുക്കിവിടെ ആർക്കും പരിക്കൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ പരിക്ക് പറ്റും. എടാ മൈക്കിളെ, അതെന്തിനായിരുന്നാ? അതോ, അവനത് വേണം, അവനാണ് നിന്നെ ഈ കൊണ്ടാടുന്ന എല്ലാ കേസിനും പിടിപ്പിക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല, ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, അവരിപ്പോൾ വരും. അവന് ബോധം വരുത്തിക്കോളൂ അവർ. ആ വന്നിട്ടുണ്ട്, ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. അവരേതായാലും താട്ടിറങ്ങട്ടെ. ആ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, ആ രണ്ടുപേരും വരുന്നുണ്ട്. ആ ഓഫീസർ, അവനൊന്ന് ബോധം കെട്ട് വീണാണ്, അവനെ ഒന്ന് എഴുന്നേപ്പിക്കണം. പെട്ടെന്നൊന്ന് സി പി ആർ കൊടുക്കുവാണെങ്കിൽ അവൻ എഴുന്നേറ്റോളും. ആ ഏതായാലും ആ വന്നവരവനെ നോക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നത്, ബോധം കെട്ടേ ഉള്ളൂ, ചെറിയൊരു അടിയായിരുന്നു. ആ എഴുന്നേക്കുന്നുണ്ട്, എഴുന്നേക്കുന്നുണ്ട്. അല്ലാമറ എഴുന്നേറ്റോ. ആ ഏതായാലും ഒരു കാര്യം ചെയ്തു, അവനെ ഏതായാലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. ഞാൻ അവിടെ വന്ന അവനെ അറസ്റ്റ് ചെയ്തോളാം, നമ്മുടെ പ്രതിയാണ്. ആ വേഗം കൊണ്ടുപോകും അവനെ. അങ്ങനെ ലാമറിനെ ഹെലികോപ്റ്റർ കയറ്റി അവർ കൊണ്ടുപോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രാങ്കിളിനെ ഏതായാലും ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. അപ്പോൾ അവനെ കൊണ്ടുപോകാനായിട്ടും ഒരു ആംബുലൻസ് വിളിക്കാം. അപ്പോൾ ആംബുലൻസ് വരാനായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ വരുമായിരിക്കും. അപ്പോൾ ഫ്രാങ്കിളിനെയും കൂടെ മെഡിക്കൽ ചെക്കപ്പിന് അയച്ചിട്ട് വേണം നമുക്കിനി അടുത്ത കേസിൻ്റെ പുറകെ പോകാൻ. ഓഫീസർ, അവനെ ഒരു മെഡിക്കൽ ചെക്കപ്പ് എടുക്കണം, അതിനുവേണ്ടി ഒന്ന് കൊണ്ടുപോയാൽ മതി. ഞാൻ അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്തോളാം, നമ്മുടെ ഒരു പ്രതിയാണ്. അങ്ങനെ ഫ്രാങ്കിളിനെ അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് അവർ തന്നെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തോളും. ഒരു പോലീസുകാരനെ ഏതായാലും ഇവരോട് വന്നിട്ടുണ്ട്. പുള്ളി അതെ നമ്മുടെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അപ്പോൾ നമുക്ക് വേറെ രണ്ട് മൂന്ന് കേസുകളും കൂടി ഉണ്ട്. അപ്പോൾ അതിന് പോയിട്ട് വരുമ്പോഴത്തേന് ഫ്രാങ്കിളിൻ്റെ ചെക്കപ്പൊക്കെ എടുത്തിട്ട് അവരവിടെ ഇരുന്നോളും. അതിനുശേഷം നമുക്ക് പിന്നെ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ ഫ്രാങ്കിളിനെ നീ നേരെ അങ്ങോട്ട് പോക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. അപ്പോൾ ശരി സാറെ, അവനെ നോക്കിക്കോണേ. അപ്പോൾ ബഡി, നമുക്കിനി നമ്മുടെ അടുത്ത പരിപാടി നോക്കാം. ഈ വഴിയെല്ലാം മൊത്തം ബ്ലോക്കായല്ലോ.
ആ വണ്ടിയെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഫ്രാങ്കിളിൻ്റെ വണ്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റിയിടാം. വണ്ടി ഏതായാലും ഇവിടെ ഒതുക്കിയിടാം. ഇനിയിപ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് വിളിച്ച് പറയാം. ഹലോ, ടോ സർവീസ് അല്ലേ? ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, അതൊന്ന് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അവിടെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് ഫ്രാങ്കിളിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാം. വടി വേം വന്ന് വണ്ടിക്കകത്ത് കയറി, നമുക്ക് വേറെ രണ്ട് മൂന്ന് കേസുകളും കൂടെ തീർപ്പാക്കാനുണ്ട്. വേം വന്ന് കയറിക്കും. അതെ ബഡി, ഇന്നലെ ഞാൻ ആ അറസ്റ്റ് ചെയ്ത രണ്ട് പ്രതികളുണ്ടായിരുന്നു. പക്ഷേ അവരെ രണ്ടുപേരെ ഞാൻ മെഡിക്കൽ ചെക്കപ്പിന് അയച്ചായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും ആ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനിയിപ്പം അവന്മാരെ രണ്ടുപേരെയും കണ്ടുപിടിക്കണം. ആ പോലീസുകാർ എന്തിനോ വന്നിട്ടുണ്ടല്ലോ. ആ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരുടെ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഇവർ വേറെ എന്തോ കേസ് അന്വേഷിക്കാൻ ഇവിടെ വന്നതാണ്. ബഡി വേഗം വന്ന് വണ്ടിക്കകത്ത് കയറിക്കോ. നമ്മുടെ ഫ്രാങ്കിളിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് അവനെ പിടിക്കണം. അവൻ്റെ ഇവിടെ ലാമറും കൂടെ ഉണ്ടായാൽ മതിയായിരുന്നു. അവന്മാരെ അവിടെ നിന്ന് രക്ഷപ്പെട്ട കാരണം എനിക്ക് ആകെ പ്രശ്നമായി. അവന്മാരെ ആ കറക്റ്റ് ടൈമിൽ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന് പിന്നെ തന്നെ അവന്മാരെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഏതായാലും അവന്മാരെ ഇപ്പം തന്നെ പോക്കണം. ആ ഇവിടെ തന്നെ ഉണ്ടോ? ആ ഇവിടെ എവിടെയോ ഉണ്ട്. ആ ഇത് തന്നെ ഇത് തന്നെ അവന്മാരുടെ വണ്ടി തന്നെ. കേടായി ഇവിടെ കിടക്കുവാണോ? ഏലോ ഇറങ്ങി ചെല്ലാം. വേമ്പാ, നമുക്ക് ഇറങ്ങിച്ചെന്ന് നോക്കാം. തോക്കെടുത്തേക്കാം. പ്രാശീനി അവന്മാർ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഫ്രാങ്കിളിനെ നീ പുറത്തേക്ക് ഇറങ്ങി. അവനെന്തേ? ആ നീയും പുറത്തേക്ക് ഇറങ്ങിയോ. ടാമറേ നീ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങളെ രണ്ടുപേരെയും ഇന്നലെ ചെക്കപ്പിന് അയച്ചല്ലേ, അവിടെ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞോ? അത് കാരണം എനിക്കിപ്പോൾ ആകെ പ്രശ്നമായി. ഒരു കാര്യം ചെയ്യ്, അവിടെ കിടക്ക്. നീ ഏതായാലും അവിടെ നിൽക്കും. നിങ്ങളെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയാണ്. കടന്നോ കടന്നോ, അവിടെ താഴെ കടന്നോ. അവിടെ കടന്നോ. നിങ്ങളെ അറസ്റ്റ് ചെയ്യല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇവിടെ നിൽക്ക്. അവനെന്തേ? നീയേ നീയേ ഇച്ചിരി പ്രശ്നക്കാരൻ. നീ ആയിരിക്കും ഇവനെ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത്. അവിടെ കിടക്ക്. ഇവനെ രണ്ട് പേരും കിടണ്ട വരും തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവൻ ഇവിടുന്ന് തന്നെ കൂടി രക്ഷപ്പെടും. വാ, നീ നേരെ വണ്ടിക്കകത്തോട്ട് കയറാം. കുറേ ഇരുന്നു. എവിടെ കയറിയിരിക്കും? അവനെന്തേ ലാമറെന്തേ? ഇനി നിന്നെ തന്നെ വിളിക്കണമായിരിക്കും ഇങ്ങോട്ട് വരാനായിട്ട്. ബാ ഇങ്ങോട്ട്. കുറേ കയറിയിരുന്നു. ഇവിടെ കയറി ഇറങ്ങിയിരുന്നോ? ബഡി ബാ, നമുക്ക് നേരെ ഏറ്റവും അടുത്ത ജയിലിലോട്ട് പോവാം. കുമാര രണ്ടുപേരെ അവിടെ കൊണ്ടാക്കിയിട്ട് വേണം ഇനി അടുത്ത കേസിന് പുറകെ പോകാനായിട്ട്. കയറിക്കോ. ആ നമ്മുടെ മെയിൻ സ്റ്റേഷനിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബഡി ഒരു കാര്യം ഇവിടെ നിൽക്കി, ഞാൻ ഉമ്മാരെ കൊണ്ട് അകത്ത് കൊണ്ടാക്കിയിട്ട് വരാം. ആ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും എന്നെ ഫോളോ ചെയ്തെങ്കിൽ പോര്. ആ പോരു പോരു. ആ ഇവിടെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടായിരിക്കുമല്ലോ, പിന്നെ കുഴപ്പമില്ല. സാറേ അതെ, ഉമ്മ രണ്ടുപേരും പ്രതികളാണ്. ഉമ്മാരെ രണ്ടുപേരെയും കൂടെ ഇവിടെ ആക്കാൻ വേണ്ടി വന്നതാണ്. എന്താ അവന്മാരുടെ വീട്ടിലുള്ള കേസ്? മയക്കുമരുന്ന് വെച്ചാടോ? ഓ മയക്കുമരുന്നാണോ? ഒരു കാര്യം ചെയ്യും, അവന്മാരെ രണ്ടുപേരെയും അകത്തോട്ട് കയറ്റി കിട്ടും. ഏതായാലും ഞാൻ അവന്മാരെ ഇവിടെ ആക്കാം. കേസ് മറ്റന്നാളാണ്, അപ്പം ഞാൻ തന്നെ വന്ന് കൊണ്ടുപോകണം. എന്നാ ശരി. ഫ്രാങ്കിളിൻ്റെപ്പാ നീ പോരും. നമുക്ക് ഇപ്രാവശ്യമായി ഈ ജയിലിനകത്ത് കിടക്കാം. ബാബാ പോരു പോരും, അകത്തോട്ട് പോരും. നോക്കട്ടെ. ഓക്കെ. ആ ഇത് വലിയ കുഴപ്പമില്ലടാ, മറ്റേ അപ്പുറം കിടന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല സ്ഥലമാണ്. അവിടെയാണെങ്കിൽ നിനക്ക് നേരത്തെ പരിചയമുണ്ട്. ഇതിപ്പോൾ പുതിയ സ്ഥലമാണ്. അപ്പോൾ ഏതായാലും ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കി. ഡാമർ എന്ത് ചെയ്യും? അതിനെ ഇനി പ്രത്യേകം ക്ഷണിക്കണം അകത്ത് ഇറങ്ങിക്കാനായിട്ട്. ആ തിരിഞ്ഞ് തന്നെ ആ വെലം കഴിക്കട്ടെ. നീ ഇവിടെ നിൽക്കണ്ട, അകത്തോട്ട് കയറി ഇവിടെ ഇരിക്കുക. ഫ്രാങ്കിളിനെ ആ നിൻ്റെ വെലം കഴിച്ചില്ലായിരുന്നല്ലേ. അപ്പോൾ ഫ്രാങ്കിളിനെ ഇനി ഇങ്ങനത്തെ കേസിനകത്തൊന്നും പോയി പെടരുത് കേട്ടോ. എനിക്ക് എപ്പോഴും വന്ന് എന്നെ സഹായിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, നിൻ്റെ ബെയിലിനുള്ള കാര്യം ഞാൻ ഏതായാലും നോക്കാം. ഇവൻ്റെ കാര്യം ഏതായാലും ഒന്നുമില്ല. ഇവൻ കുറച്ച് ദിവസം അകത്ത് തന്നെ കിടക്കട്ടെ. ഇവന് ബെയിലും ഇല്ല, ഒന്നുമില്ല.
അപ്പൊ ശരി, പിന്നെ കാണാം. ഹലോ സാർ, ഇനിയിപ്പോൾ നമുക്ക് നേരെ പുറത്തേക്കല്ലോ. നമ്മുടെ ബഡി ഇവിടെ നിൽപ്പുണ്ടല്ലോ, ഇവരെ ഏതായാലും ഇനി പറഞ്ഞു വിട്ടേക്കാം. അപ്പോൾ ബഡി, ഇന്നത്തെ നമ്മുടെ കേസ് കഴിഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തു പോക്കൂ, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരി, പിന്നെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.